പത്തനംതിട്ട ജില്ലയിൽ അതിശക്തമായ മഴയ്ക്കുള്ള സൂചനകൾ ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഇന്ന് ഉച്ചയ്ക്കുള്ള ബുള്ളറ്റിൻ പ്രകാരം ഓഗസ്റ്റ് 1 2 3 തീയതികൾ പത്തനംതിട്ട ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നാണ് അർത്ഥം. ഈ ഒരു സാഹചര്യത്തിൽ പൊതുജനങ്ങൾ എല്ലാവരും അതീവ ജാഗ്രത പാലിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. യാതൊരു കാരണവശാലും നദികളിലോ വെള്ളക്കെട്ടുകളിലോ ജലാശയങ്ങളിലോ ഇറങ്ങരുത് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അത്യാവശ്യ ഘട്ടങ്ങളിൽ ഒഴികെ റോഡിലേക്ക് ഇറങ്ങുന്നതോ സഞ്ചരിക്കുന്നതോ ഒഴിവാക്കാൻ ശ്രമിക്കുക. അഥവാ യാത്ര ചെയ്യണം എന്നുണ്ടെങ്കിൽ വേഗത കുറച്ച് സുരക്ഷിതമായി വാഹനങ്ങൾ ഓടിക്കുന്നു എന്നുള്ളതും ഉറപ്പുവരുത്തുക. മലയോര മേഖലകളിലെ സഞ്ചാരം കഴിവതും ഒഴിവാക്കേണ്ടതാണ്. ഇത് നിരോധിച്ചുകൊണ്ട് പ്രത്യേകിച്ചും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രകൾ നിരോധിച്ചുകൊണ്ടും അതുപോലെ തന്നെ ജില്ലയിലെ ക്വാറികളുടെ പ്രവർത്തനമെല്ലാം നിരോധിച്ചുകൊണ്ടും നമ്മൾ ഉത്തരവിറക്കിയിട്ടുണ്ട്. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിൽ എല്ലാ താലൂക്കുകളിലും ജില്ലാ തലങ്ങളിലും കൺട്രോൾ റൂമുകൾ നാം സജ്ജീകരിച്ചിട്ടുണ്ട്. ഏത് ആവശ്യത്തിനും ഉടനെ ബന്ധപ്പെടുക. റവന്യൂവിന്റെ കൺട്രോൾ റൂം അല്ലാതെ, അതായത് ഡിഇഒസി ഡിസ്ട്രിക്ട് എമർജൻസി ഓപ്പറേഷൻ സെന്ററും താലൂക്ക് എമർജൻസി ഓപ്പറേഷൻ സെന്ററുകളും സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനോടൊപ്പം പോലീസിന്റെയും കെഎസ്ഇബിയുടെയും മറ്റു വകുപ്പുകളുടെയും കൺട്രോൾ റൂമുകളും പ്രവർത്തനക്ഷമമാണ്. എന്തെങ്കിലും ഒരു അത്യാവശ്യ ഘട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും പരസ്പരം ഒരു കൈത്താങ്ങായി നിന്നുകൊണ്ട് സ്നേഹസഹായങ്ങൾ പങ്കുവെക്കേണ്ടതാണ് എന്നത് ഓർത്തുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാം. നിലവിൽ നമ്മുടെ നദികളിൽ, അതായത് പമ്പ, മണിമല, അച്ചൻകോവ് എന്നീ നദികളിലെ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഇപ്പോൾ ഒരു അപകട സാധ്യത ഇല്ല. പക്ഷേ റെഡ് അലർട്ടിന്റെ തോതിൽ മഴ ലഭിക്കുന്ന മുറയ്ക്ക് ഈ നദീതീരങ്ങളിലൊക്കെയുള്ളവർ അതീവ ജാഗ്രത പുലർത്തുകയും അതിനോടൊപ്പം മറ്റ് സുരക്ഷിതമായിട്ടുള്ള ഇടങ്ങളിൽ മാറി പാർക്കുവാൻ, മാറി താമസിക്കുവാൻ തയ്യാറാകുകയും ചെയ്യണം എന്നുള്ളതുകൂടി ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിലെ ജനങ്ങൾ നേരത്തെ തന്നെ സുരക്ഷിതമായിട്ടുള്ള ഇടങ്ങളിലേക്ക് മാറി പാർക്കണം. അതിനാവശ്യമായിട്ടുള്ള ക്യാമ്പുകൾ ജില്ലയിൽ എല്ലാ സ്ഥലങ്ങളിലും നാം പ്രവർത്തനക്ഷമമാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും സഹകരണം ഈ ഒരു കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്നു. ഡാമുകളെ കുറിച്ച് പ്രത്യേകിച്ച് ഒരു ആശങ്ക നിലവിൽ നമുക്ക് ആവശ്യമില്ല. നമ്മുടെ സംഭരണശേഷി ഏകദേശം ഒരു 63% മാത്രമേ നിലവിൽ ആയിട്ടുള്ളൂ. അതിനോടൊപ്പം പമ്പ ഡാമിൽ ഒരു 23% സംഭരണശേഷി ഇപ്പോൾ ആയിട്ടുള്ളത്. അതിനാൽ ഡാമുകളുടെ ജലനിരപ്പ് നമ്മൾ കൃത്യമായി അവലോകനം ചെയ്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ നദികളുടെ ജലനിരപ്പും കൃത്യമായി അവലോകനം ചെയ്തു വരുന്നുണ്ട്. നിലവിൽ ചെറിയ ബാരേജുകളും ഡാമുകളുമായിട്ടുള്ള മണിയാർ നമ്മൾ തുറന്നിട്ടുണ്ട്. മൂഴിയാർ ഡാം ആവശ്യമെങ്കിൽ തുറക്കാനുള്ള അനുവാദം നൽകിയിട്ടുണ്ട്. അതിനാൽ ഈ മേഖലകളിൽ താമസിക്കുന്നവരും ഒരു പ്രത്യേക ജാഗ്രത പുലർത്തണം എന്ന് അറിയിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവരും പരസ്പരം കൈത്താങ്ങായി നിന്നുകൊണ്ട് സ്നേഹസഹായങ്ങൾ പങ്കുവച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു പ്രതികൂല കാലാവസ്ഥയെ മറികടക്കാം എന്ന വിശ്വാസത്തോടു കൂടി എല്ലാവരും ഭീതി വേണ്ട, ജാഗ്രത മാത്രം മതി എന്നറിയിച്ചുകൊള്ളുന്നു. നമസ്കാരം.